നമ്മുടെ സങ്കല്പം അങ്ങനെയായി പോയി പഠിച്ചു കേട്ടെ. അതുകൊണ്ട് ഈ മൂന്ന് ഗുണങ്ങളും നിങ്ങളിൽ ഒരുമിച്ച് കൂടണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സദ്വൃദ്ധയായ ഭാര്യയായി നിങ്ങൾ മാറുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവരെ റേഞ്ച് മുഴുവൻ അങ്ങോട്ടാണ്, ഇനി കുറച്ച് ഇങ്ങോട്ട് വേണ്ടേ? ഏയ് കുറച്ച് ഇവിടെ പറയാതെ പോയാ പെണ്ണുങ്ങൾ പറയും ഉസ്താദേ ഫുള്ള് നമ്മക്ക് ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പോയേ അല്ലേ, ഫുള്ള് ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയത്. ഓൽക്ക് നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, നിങ്ങൾക്ക് അറിയോ അയാൾ വീട്ടിൽ കയറി വന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. അയാൾക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതേ, ആദ്യം അയാൾക്കാ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന നിലപാടുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടാവും. ആദ്യം ഓൾക്കാ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ നിലപാടുള്ള ഭർത്താക്കന്മാരും ഉണ്ടാവും. അതുകൊണ്ട് ഭർത്താക്കന്മാരെ കൂടെ അവരുടെ ഹക്കുകളും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭർത്താക്കന്മാരോട് ദീന് പറഞ്ഞത് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇക്റാമു സൗജിൽ മർആ, ദീനിന്റെ കാഴ്ചപ്പാടാൻ, ദീനിന്റെ കാഴ്ചപ്പാടാൻ ഒരു ഭർത്താവ് ഭാര്യയെ ആദരിക്കണം, ബഹുമാനിക്കണം, അവൾക്ക് സ്നേഹം കൊടുക്കണം. ഹജ്ജത്തുൽ വദാഇൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ പ്രഭാഷണം, എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി നബി ഞങ്ങൾ വിശദീകരിച്ച നീണ്ട പ്രസംഗത്തിൽ റസൂലുള്ള ഒരു ഭാഗം പറഞ്ഞത് ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, തീർച്ചയായും ഭാര്യമാരെന്ന് പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പറപ്പുകളെ പോലെയാണ്. ഫയ്യശൈകതു ഹയാതിഹി, അവന്റെ ജീവിതത്തിലെ പങ്കാളിയാൾ. ഒരു ഭാര്യ കടന്നു വരുമ്പോ അവൾ അങ്ങനെ കാണാൻ ഓരോ ഭർത്താവും തയ്യാറാകണം. ആരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടോ അതാണ് പ്രധാനം. സ്വഭാവ സർട്ടിഫിക്കറ്റേ നാട്ടുകാര് പറയാണ്, ഔ അയാൾ എന്തോ ഒരു നല്ല സ്വഭാവ. പെണ്ണുങ്ങളോട് ചോദിച്ചാ പറയും ഈ ലോകത്ത് ഇങ്ങനത്തെ ഒരു ബക്ക് ഉപരനുണ്ടാവുള്ളൂ. ആദ്യം ഭർത്താക്കന്മാര് സ്വീകരിക്കേണ്ടത് നാട്ടുകാരുടെ അഭിപ്രായമല്ല, സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല, ഭാര്യയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവേണ്ടത്. അതാ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്. നബി തങ്ങളോട്, നബി തങ്ങളെ കുറിച്ച് പഠിക്കുകയും ആയിഷ ബിബിയോട് ചോദിച്ചില്ലേ നബിന്റെ സ്വഭാവം എന്താ ചോദിച്ചില്ലേ, അതായത് ഭർത്താവിന്റെ സ്വഭാവം എന്താ? ആയിഷ ബിബി എന്താ പറഞ്ഞേ, കാന ഖുലുഖുഹു അൽഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാ, അതിന്റെ അപ്പുറം നബി തങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് തരേണ്ടത് നബി തങ്ങൾ തന്നിട്ടുണ്ട്, സമൂഹത്തിന് കൊടുക്കേണ്ടത് നബി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാര്യ പറഞ്ഞാൽ അങ്ങനെ പറയണം, അതിലേക്കൊരു ഭർത്താവ് എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭാര്യയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഭാര്യയുടെ അടുത്തു നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് കിട്ടണം. പൊതുവിലൊരു ഭർത്താവിനുള്ള ധാരണ ഇന്ന് നാട്ടുകാരോടൊക്കെ നല്ല സംസാരമായിരിക്കും, വൈകുന്നേരം വീട്ടിലെത്തിയ ഓനൊരു മൂര്യമുള്ള സ്വഭാവ, ഒരു കാട്ടുപോത്തുകളുടെ സ്വഭാവം, ഒരു ദമ്മ്, ഏയ് ഒരു ദമ്മ്. ആ ഓളങ്ങനെ വിട്ടാ പറ്റൂല, ഓള് ഇന്നെ അനുസരിക്കേണ്ടവളാണ്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണം, അങ്ങനെ എനിക്ക് ഇങ്ങനെ അടിമപ്പെടുന്നവളാകണം എന്ന ഒരു ചിന്തയിലേക്ക് ഭർത്താക്കന്മാർ മാറുകയാണ്. അപ്പൊ ഒരു മൃഗസ്വഭാവം വരികയാണ്. പഠിച്ചോക്കാക്കട്ടെ, എന്നാ പുറത്തിറങ്ങലോ, പുറത്തിറങ്ങിയോ, എന്തോ ഒരു ഡീസന്റാ, എന്തോ ഒരു ഡീസന്റാണ്. എന്നാൽ മനസ്സിലാക്കണേ, നബി തങ്ങൾ പറഞ്ഞത് ഭർത്താക്കന്മാരോട്
ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖൈറുക്കും ലിഅഹ്ലിഹി, ഭാര്യമാരോട് കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് എന്റെ മക്കളോട് ഞാൻ ആ രൂപത്തിലേ പെരുമാറിയിട്ടുള്ളൂ. ഭാര്യനോട് തമാശ പറയാൻ പറ്റൂല, ഭാര്യനോടൊപ്പം കളിക്കാൻ പറ്റൂല, ഭാര്യനോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ പറ്റൂല. അതൊക്കെ എന്തോ ഒരു അലോസരത പഠിച്ചോ കാക്കട്ടെ. കഴിഞ്ഞ ആഴ്ച എന്റെ മഹല്ലിൽ ഇതൊക്കെ പറയുന്നത് നമുക്കൊരു പാടുണ്ടാവാനാണ്. ഒരു കേസ് വന്നു, ഇത്തരത്തിലൊരു കേസാണ്. പെണ്ണിന്റെ പരാതി ഇതാണ്, അയാൾ വന്ന അയാളെ കൂട്ടിയിറപ്പം പോ, എൻ്റെ കൂടെ ഒരു ഒരു വാക്ക് സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല. കയറി വരുമ്പോൾ 12 മണിയാണ്, രാവിലെ 4 മണി 5 മണിയായ അയാൾ അയാളെ വണ്ടി എടുത്ത് പോയി, പിന്നെയും കയറി വരിക 12 മണി, എന്നോട് അയാൾക്ക് സംസാരിക്കണ്ട. കൂട്ടുകാരേറ്റ് മദ്രാസുക്കും ബാംഗ്ലൂരിക്കും എല്ലായിടത്തേക്കും പോകും. എന്നിട്ട് ഇതുവരെ തൊട്ടപ്പുറത്തുള്ള ഒരു പുഴ വരെ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടില്ല. ആ പുഴക്കരയിൽ ഇനി വണ്ടി എണ്ണ ചെലവാകാണെങ്കിൽ അത് വേണ്ടല്ലോ, ഒക്കെ നടന്നാ പോരെ. ആ പുഴക്കരയിൽ വരെ എന്നെ കൊണ്ടുപോയിട്ടില്ല. പരാതി, ഭർത്താക്കന്മാർ പുറത്തു പോകേണ്ടത്, സമയം ചെലവഴിക്കേണ്ടത്, നിങ്ങൾക്ക് ലെഷർ ടൈം കിട്ടുമെങ്കിൽ ചിലപ്പോൾ ജോലി തിരക്കിടാവുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ട്, കാരണം അത് ഒരു വരുമാനത്തിൻ്റെ പ്രശ്നമാണല്ലോ. അതും വരുമാനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ട് വെറും ബിസിനസ് ലോകം, ഭാര്യ എന്നുള്ള ചിന്ത തന്നെ ഇല്ല. അതല്ല ഞാൻ ഈ പറഞ്ഞത്, ഭക്ഷണം അന്നമുട്ടാത്ത രീതിയിലുള്ള വരുമാനമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ആയി തന്നെ ലിച്ചു പോവാ, കോടിക്കണക്കിന് രൂപന്റെ പ്രശ്ന, കോടിയുടെ പ്രശ്ന, അതിനും വേണ്ടിയിട്ട് എല്ലാ സമയവും അവിടെ തന്നെ വീട്ടിലുള്ളൊരു ശ്രദ്ധയില്ല. കാരണം ഞാൻ അവിടെ നിന്ന് പോകുന്ന ലക്ഷങ്ങളെ നഷ്ടമെന്ന് പറയും, എന്നാൽ അതിൻ്റെ പുറത്ത് വേറെ നഷ്ടം കിടക്കുന്നുണ്ട്, സ്വന്തം ഭാര്യ പക്ഷം കാക്കട്ടെ. എന്നാൽ തമാശ പറയേണ്ടത് ഭാര്യയോടാണ്, തമാശ പറയേണ്ടത് ഭാര്യയോടാണ്, സംസാരിച്ചിരിക്കേണ്ടത് ഭാര്യയോടാണ്, ആശയങ്ങൾ പങ്കുവെക്കേണ്ടത് ഭാര്യയോടാണ്. എത്ര സമയം നമ്മുടെ ഭാര്യമാരുടെ മുഖത്ത് നമ്മൾ നോക്കാറുണ്ട്, ഏയ് ആ മടിയാ അല്ലേ? ഭർത്താക്കന്മാരെ മുഖത്ത് നോക്കുവോ? ഭാര്യമാർ എത്ര നമ്മൾ നോക്കാറുണ്ട്? ഒക്കെ കൂലി കിട്ടുന്ന കാര്യല്ലേ, കൂലി കിട്ടുന്ന കാര്യല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖിയട്ടെ. എന്താണ് ആമീൻ പറയും മനുഷ്യന്മാർ, അല്ലാഹു തൗഫീഖിയട്ടെ. നിങ്ങൾ നോക്കൂലേ ഉസ്താദെ, പറഞ്ഞാ മതി അല്ലേ. ഇൻഷാല്ലാഹ് അല്ലാഹു മാറ്റം തരട്ടെ, അല്ലാഹു മാറ്റം തരട്ടെ. റസൂലുൽ പഠിപ്പിച്ചതാ, ഭാര്യയോടൊപ്പം തമാശ പറയണം, ഭാര്യയോടൊപ്പം കളിക്കണം. റസൂലുൽ പഠിപ്പിച്ചതാ, റസൂലുൽ കാണിച്ചു തന്നതാ, വാക്കില്ല പ്രവൃത്തിയിൽ റസൂലുൽ കാണിച്ചു. അതുകൊണ്ട് തന്നെ ആയിഷ ബിബി പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. കാരണം എന്താ? ഖുർആൻ എന്താ പറഞ്ഞേ? വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്. ഭർത്താക്കന്മാരോട് ഖുർആൻ പറഞ്ഞത് അവരോട് നല്ല രൂപത്തിൽ പെരുമാറണേ, നല്ല രൂപത്തിൽ പെരുമാറണേ. അതന്നെ റസൂലുള്ള ജീവിതത്തിൽ കാണിച്ചത്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞതൊക്കെ റസൂലുള്ള ചെയ്ത് കാണിച്ചു. എത്രത്തോളം നോക്കണേ ആ ഒരു, അങ്ങനെ മനസ്സിൽ കൊണ്ടുവരി. റസൂലുള്ള ആയിഷ ബിയുടെ ഓട്ട മത്സരം നടത്തുക, കേൾക്കാറില്ലേ നമ്മൾ എന്തൊരു സൗന്ദര്യം ഉണ്ടത്. ഏയ് നാളെ ഈ വടകര റോട്ട് കൂടെ ഇറങ്ങി ഓടണമെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏയ് ഇന്ന് പോയിട്ട് നാളെ രാവിലെ തന്നെ ഭാര്യനെയും കൂട്ടിയിട്ട് ട്രാക്ക് സൂട്ട് കെട്ടിട്ട് റോഡിൽ കൂടെ ഓടണമെന്നല്ല ഈ പറഞ്ഞത്, അതിന് കുറച്ച് മറയൊളിയൊക്കെ വേണം, പരസ്യമായിട്ടല്ല. പക്ഷെ നോക്കണേ, കളിക്കാൻ പറ്റുന്ന അവസരങ്ങൾ അന്നൊക്കെ പറഞ്ഞാൽ ഒളിയും മറയും കിട്ടുന്ന ഒരു ഒരു സാഹചര്യമാണ്. ഇന്ന് പുറത്തിറങ്ങിയ ആൾക്കാരല്ലേ, അപ്പോൾ അതിന് പറ്റുന്ന വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങനെ കളിക്കാൻ സമയം കണ്ടെത്തണം. ആയിഷ ബിബി പറയാ, നോക്കണേ അതിൻ്റെ ഒരു ആ ഒരു ദമ്പത്തിലെ ഒരു ഒരു സൗന്ദര്യം നോക്കണേ നിങ്ങൾ. ആരാ? നബിയുനാ റസൂലുള്ളാഹി. ആയിഷ ബിബി പറയാ, ഞാനും നബിതങ്ങളും ഓട്ടമത്സരം നടത്താറുണ്ട്.
ആദ്യത്തെ മണവട്ട മത്സരം നടത്തിയപ്പോ ആയിഷ ബീവി പറയാണ്, ഞാനാണ് വിജയിച്ചത്. കാരണം അന്ന് ഞാൻ മെലിഞ്ഞിട്ടാ, അന്ന് ഞാൻ മെലിഞ്ഞിട്ടാ. പിന്നീട് ഒരിക്കൽ നബി തങ്ങളെ നിർബന്ധിച്ചു ഓട്ട മത്സരത്തിന് നിർത്തിച്ചു. വീണ്ടും ഓട്ട മത്സരം നടത്തി, അതിൽ ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ അന്നത്തതിന് പകരമായി, ആയിഷ ബീവി പറയാണ്, രണ്ടാമത് ഓടിയപ്പോ ഞാൻ തടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നബി തങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞു തരുമ്പോ ആ ദാമ്പത്യത്തിന്റെ സൗന്ദര്യം ഉൾക്കൊള്ളണേ മുഅ്മിനെ. ഭാര്യമാരോടൊത്ത് കളിക്കണം, ഭാര്യമാരോട് തമാശ പറയണം. നോക്കണേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ കയറി വരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീർ ഉണ്ടാക്കിയിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കയറി വരാൻ സൗദ ബീവിന്റെ അടുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഉള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം നിശ്ചയിക്കണമല്ലോ. ഏതായാലും മറ്റൊരു ഭാര്യന്റെ അടുത്ത് റസൂലുള്ള ഉള്ളത്, പക്ഷെ ആയിഷ ബീവി ചെന്നു ഹരീർ ഉണ്ടാക്കിയിട്ട് ഹരീറ കൈ പിടിച്ചിട്ട് റസൂലുള്ള ചെല്ലണം, ആയിഷ ബീവി ചെല്ലണത്. ആയിഷ ബീവി നബിയോട് പറഞ്ഞു, നബിയെ ഈ ഹരീർ ഇങ്ങക്കുള്ളതാട്ടോ, ഇത് ഇങ്ങക്കുള്ളതാ പിടിക്കി. അപ്പുറത്ത് മറ്റൊരു ഭാര്യയുണ്ട്. ഉടൻ ആയിഷ ബീവി പറഞ്ഞു സൗദാ ബീവിയോട്, ഈയോ ആയി നിൽക്കണട്ടോ, ഈയോ ആയി നിർത്തോണ്ടിട്ടോ. സൗദാ ബീവി പറഞ്ഞു, അബദ്ധ്, അവൾ വിസമ്മതിച്ചു, വേണ്ട. അത് സ്വാഭാവികമായി പെണ്ണുങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതാണ്. ഏതായാലും പറയട്ടെ, രണ്ടാമതും ആയിഷ ബീവിക്ക് ചെറിയ ദേഷ്യം വന്നു, നീ എടുക്കണം പറഞ്ഞു. അബദ്ധ്, വേണ്ടെന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് ദേഷ്യം അടക്കി പിടിച്ചാൻ കഴിഞ്ഞില്ല, നീ എടുക്കണം. അബദ്ധ്, അപ്പോഴും വിസമ്മതിച്ചു എന്നാണ്. ആയിഷ ബീവി ഹരീറയിൽ കൈമുക്കിയിട്ട് സൗദാ ബീവിയുടെ മോത്ത ആകെ തേച്ചു കൊടുത്തു. ഈ കൈക്കൂലേ, ഇതാര് കണ്ണുണ്ട്? നബിയുനാ റസൂലുള്ളാഹി. സൗദാ ബീവി എങ്ങനെ, ആയിഷ ബീവി എല്ലാവർക്കും ഒരു ബഹുമാനാ, തിരിച്ചങ്ങോട്ടൊന്നും ചെയ്യൂല. സൗദാ ബീവിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യണില്ല. അതിൽ നബി എന്ത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന്റെ സൗന്ദര്യം നോക്കണേ. നബി തങ്ങൾ ഹരീറയിൽ കൈമുക്കിയിട്ട് സൗദാ ബീവിനോട് പറഞ്ഞു, ദാ ഈ കൈകൊണ്ട് ഇജി തേച്ചു കൊടുത്തോ. അങ്ങനെ നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് ആയിഷ ബീവിയുടെ മൂത്ത് തേച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പരസ്പരം എന്താ പറയാ, അടുപ്പിക്കുകയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കളിയിലും ചിരിയിലും ആയി, തമാശയിലായി. നേരെ മറിച്ച് ആണ് തമ്മൂടാണ്, ഇജ് അത്രക്കായോ, ആയിഷ ബീവിനോട് ഇജ് അത്രക്കായോ, ഓളെ മൂത്ത കയ്യായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മൂടാണ്. അങ്ങനെ ചെയ്തോ ഇല്ല, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ മറ്റൊരു സംഭവം കൂടെ, ഞാൻ പറഞ്ഞത് ഭാര്യയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇട്ട് എന്റെ ഭർത്താവ് തങ്കാണ് എന്ന് പറയണം. എന്റെ ഭർത്താവ് തങ്കാന്ന് ഭാര്യ പറയണം. ഒരിക്കൽ നബിതങ്ങള് ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ്. ഇതൊക്കെ പാഠം ഉൾക്കൊള്ളണം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമുക്ക് മാതൃകയാണ്. ഞാൻ അവസാനിപ്പിക്കാം. നബി തങ്ങൾ ഇഷാസ്കാരം കഴിഞ്ഞു വരികയാണ്. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഇഷാ നിസ്കാരം കഴിഞ്ഞു വരുമ്പോ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള എന്താണ്? ഭാര്യ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അത് കഴിക്കണം, അതാണല്ലോ മനസ്സിൽ ലക്ഷ്യം. തിന്മേശയിൽ ഭാര്യ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടാകും. ആ ഒരു സങ്കല്പത്തോടെയല്ലേ നിസ്കാരം കഴിഞ്ഞു വീട്ടിലെത്തുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോ ആയിഷ ബീവി മാവ് കൈ പിടിച്ചിട്ട് കിടന്നുറങ്ങിയേക്കും. അന്ന് റൊട്ടി ഉണ്ടാക്കേണ്ട മാവ് കയ്യിലാണ്, റൊട്ടി ആയില്ല, ആയിട്ടില്ല. അത് കൈ പിടിച്ച് ഉറങ്ങിയിട്ടുണ്ട്. റസൂലിന്റെ പുറത്തുനിന്ന് രണ്ടു മൂന്നോട്ടം വിളിച്ചു, ഒന്ന് കേട്ടിട്ടില്ല, ഉറക്കിലാണ്. ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി നല്ല ഉറക്കില്ല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഏയ്, അന്ന് ഉണ്ടാക്കേണ്ട ആ ചോറായിക്കോട്ടെ, ആ അരി ഇങ്ങനെ കൈ പിടിച്ചിട്ട് കയ്യ അരി ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മളെ ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങാൻ, ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങണ കണ്ട എന്താ ചെയ്യാ? അത് നിങ്ങൾ സ്വയം ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. എന്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കും. അന്ന് കഴിക്കേണ്ട ചപ്പാത്തി, ആ ഗോതമ്പ് പൊടി ഇങ്ങനെ ഉരുട്ടിയിട്ട് കയ്യെ പിടിച്ച് നമ്മളെ ഭാര്യ ഇങ്ങനെ മെപ്പിട്ടോക്കി കിടന്നുറങ്ങുക, നമ്മളിങ്ങനെ കയറി വരുമ്പോ
അപ്പൊ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ചിന്തിക്കുക. റസൂലുള്ള എന്താ ചെയ്തു എന്നറിയാം, ഞാൻ അവസാനിപ്പിക്കുക. ആ മാവ് ആയിഷ ബീവി അറിയാതെ ഊരി എടുത്തിട്ട് റസൂലുള്ള അത് പാകം ചെയ്തു, കറി ഉണ്ടാക്കി, എന്നിട്ട് മെല്ലെ ചെന്നിട്ട് ആയിഷനെ ഉണർത്തി. ആയിഷ ബീവി ഞെട്ടി ഉണർന്നു. നബിതങ്ങൾ ആ മുന്നിൽ, നബിതങ്ങൾ പറഞ്ഞു, ആയിഷ കൈകൈകി വാ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ആയിഷ ബീവി അത്ഭുതപ്പെട്ടു, നബി എന്തായത്, വരുമ്പോ എന്നെ വിളിക്കണ്ടേ? നോക്ക് നിങ്ങൾ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം പാകം ചെയ്ത് റെഡിയാക്കി. നമുക്ക് ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുക, എത്ര ആളുകൾ സ്വന്തം വീട്ടിൽ അടുക്കള കണ്ടിട്ടുണ്ട്? സ്വന്തം വീട്ടിൽ അടുക്കള എത്ര ആളുകൾ കണ്ടു? കയ്യിൽ എത്ര പേരുടെ കയ്യിൽ കരി പുരണ്ടു? പാത്രം ക്ലീൻ ചെയ്യുന്ന നമ്മൾ എന്താ പറയാ, ആ ഒരു ക്ലീൻ ചെയ്യുന്ന സാധനം അത് കയ്യുമ്മ കൊണ്ടിട്ടുണ്ടോ? സാവൂൻ കൈമായിണോ ആയിണോ? ഭർത്താക്കന്മാരോട് ആ ചോദ്യം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞത് കാന നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഫിമിനത്തി അഹ്ലിഹി, ഞങ്ങൾക്ക് എപ്പോഴും സേവനം ചെയ്യും, ഞങ്ങളോടൊപ്പം അടുക്കളയിലുണ്ടാകും, ഞങ്ങൾക്ക് സേവനം ചെയ്യും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയിഷ ബീവി പറയാ, എങ്ങാനും ബാങ്കങ്ങ് കൊടുത്ത പിന്നെ നബിതങ്ങൾ പള്ളിയിലേക്ക് പോയി. പിന്നെ നബിതങ്ങൾ അങ്ങനത്തെ ഒരു പെരുമാറ്റമുള്ള പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് തോന്നുക പോലുമില്ല. ബാങ്ക് കൊടുത്തോ, നബിതങ്ങൾ പോയി പുറപ്പെട്ടു. നിസ്കാര സമയമായാൽ നബിതങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടും. അതുവരെ ഞങ്ങൾക്കൊപ്പം, ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമ്മളോ ചിലതൊക്കെ സഹായിച്ചു കൊടുക്കണം. നമ്മുടെ ഭാര്യമാരല്ലേ, അവൻ നമ്മൾ തൊഴിലാളികളായി കൊണ്ടുവന്നതല്ലോ.